Rajasthanil Rashtriya Anichitwam Tudarukayanu, Sachin Pailate Tudarnneekam Ariyan, Uttunoki Nilkkukayanu, Congressum BJP. Ayogyatha Vannal Niyamaparamayi Neridumennu Sachin Camp Vyaktamakkunnu, Thalkkalam floor test Avashyappadenda enna Dharanayilanu BJP. സംബന്ധിച്ച വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ശരത് ചേരുന്നുണ്ട്. ശരത്, എന്തൊക്കെയാണ് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? നിർഭൻ, രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്ത് ഒരാഴ്ചയാകുമ്പോഴും ഭാവി നീക്കത്തെക്കുറിച്ച് സച്ചിൻ പൈലറ്റ് ഇപ്പോഴും മൗനത്തിലാണ്. ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഗതി പ്രവചനാതീതമാക്കി നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒരു പുതിയ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിലേക്കുള്ള മടക്കം, BJP അംഗത്വമെടുക്കൽ, ഇതാണ് സച്ചിന് മുന്നിലുള്ള വഴികൾ. ഇതിലേത് സച്ചിൻ പൈലറ്റ് സ്വീകരിക്കും എന്ന് വ്യക്തമാകുന്നത് വരെ ഈ ഒരു രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ രാജസ്ഥാനിൽ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തിരികെ പാർട്ടി ക്യാമ്പിലേക്ക് വരികയാണ് എങ്കിൽ അത് കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഇതേവരെ സച്ചിൻ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല, മൗനം തുടരുകയാണ്. ഹരിയാനയിലെ റിസോർട്ട് വിടാനും സച്ചിൻ പൈലറ്റോ പൈലറ്റിനൊപ്പമുള്ള MLA മാരോ തയ്യാറാകുന്നുമില്ല. അയോഗ്യതാ ഭീഷണിയാണ് ഇപ്പോൾ സച്ചിൻ ക്യാമ്പിനെ അലട്ടുന്ന ഏറ്റവും അടിയന്തരമായ ഒരു ഭീഷണി. പാർട്ടിക്ക് വഴങ്ങാൻ സച്ചിൻ തയ്യാറാകുന്നില്ല എങ്കിൽ സ്വാഭാവികമായും അയോഗ്യത കൽപ്പിക്കുന്നതിന് വേണ്ടി സ്പീക്കർക്ക് മേൽ കോൺഗ്രസ് സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്യും. അയോഗ്യത സംബന്ധിച്ച് സ്പീക്കർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് നാളേക്കകമാണ് മറുപടി നൽകേണ്ടത്. ഇത് എങ്ങനെ നേരിടുമെന്നുള്ള ഒരു ആലോചനയിലാണ് സച്ചിൻ പൈലറ്റ് ഉള്ളത്. സ്പീക്കറുടെ അധികാരങ്ങൾ അതിൽ അക്കാര്യത്തിൽ കോടതികൾ അധികം കൈകടത്താറില്ല. എങ്കിലും നിയമവഴി തേടിക്കൊണ്ട് അയോഗ്യതാ പ്രഖ്യാപനം നീട്ടിക്കൊണ്ടുപോകാനാണ് ഏതായാലും സച്ചിൻ പൈലറ്റ് ലക്ഷ്യമിടുന്നത്. ചിത്രത്തിലേക്ക് ഇതേവരെ പൂർണ്ണമായ ഒരു രംഗപ്രവേശം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സച്ചിൻ പൈലറ്റ് നിലപാട് വ്യക്തമാക്കിയ ശേഷം ആ നിലയിലുള്ള ഒരു പരസ്യ നീക്കങ്ങളിലേക്ക് കടക്കാം എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ BJP കണക്കുകൂട്ടുന്നത്. സച്ചിൻ പൈലറ്റ് ഒരു 20 മുതൽ 25 MLA മാരെ ഗെഹ്ലോട്ട് ക്യാമ്പിൽ നിന്ന് അടർത്തിയെടുത്തു എന്ന് ഉറപ്പാകുന്ന ഘട്ടത്തിൽ മാത്രം പരസ്യ നീക്കങ്ങളിലേക്ക് കടക്കാം എന്ന് BJP കണക്കുകൂട്ടുന്നു. അതിന് സച്ചിൻ പൈലറ്റിന്റെ കൃത്യമായ തീരുമാനം അറിയേണ്ടതുണ്ട്. ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് അവർ നേതൃയോഗങ്ങൾ പോലും കൃത്യമായി ചേരാതെ ഇപ്പോഴും കാത്തു നിൽക്കുന്നത്. വ്യക്തമാണ് ശരത്. ദില്ലിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ശരത്താണ് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്.